ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. എത്ര നേരമായി നിൽപ്പ് തുടങ്ങിയിട്ട്? എല്ലാം കൈവിട്ടു പോയെങ്കിൽ തിരിച്ചു പിടിക്കണ്ടേ? ഒന്നും ഇനി തിരിച്ചു പിടിക്കാൻ കഴിയില്ല ആസാദി. അധികാരം അഞ്ജനയിൽ അമർന്നു. ഇനി മറിയം പറയൂ, ശരിയാണോ? എല്ലാം നേടിയെന്ന് കരുതിയതാ? മുഖ്യമന്ത്രിയുടെ കസേരയിലിരുന്ന് അനീതി നടത്താൻ തീരുമാനിച്ചതാ? ഒരുപാട് ആഗ്രഹിച്ചു. 42 വണ്ടികളുടെ അകമ്പടിയോടെ യാത്ര, മരുന്ന് വാങ്ങാൻ വരുന്നവരെ തല്ലി ചതയ്ക്കുക, കടലിലും കായലിലും പോലീസ് കാവൽ നിൽക്കുക, മരണ വീട്ടിലെ കൊടി പോലും അഴിപ്പിക്കുക, വീട്ടിൽ എയർ കണ്ടീഷൻ പട്ടിക്കൂട്, എയർ കണ്ടീഷൻ സ്വിമ്മിംഗ് പൂൾ അല്ലേ, ഇതെല്ലാം ആഗ്രഹിച്ചു. അതെ, എപ്പോഴും ഹെലികോപ്റ്ററിൽ യാത്ര, ജനങ്ങളെ കാണാതെ പറക്കാം, അണികളെ കൊണ്ട് എതിർക്കുന്നവന്റെ തന്തയ്ക്ക് വിളിപ്പിക്കുക. ആ, ഇടയ്ക്കൊരു മൗലിയെ കെട്ടുന്ന കാര്യവും പറഞ്ഞിരുന്നു. അയാളുടെ മകനെ കൊണ്ട് ഒരു ഹിന്ദുവിനെ വിവാഹം കഴിപ്പിക്കുക. അതൊക്കെ അടുത്ത ഇലക്ഷന് വേണ്ടി ആലോചിച്ചതാ, എല്ലാം കൈവിട്ടു പോയില്ലേ? ഒന്നും കൈവിടരുത്. കൈവിട്ടാൽ തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൊണ്ടുപോയവന്റെ കയ്യങ്ങ് വെട്ടണം. ആസാദി ഒന്നിനും കീഴടങ്ങില്ല. ഇവിടെ വന്ന് എനിക്ക് വധഭീഷണി മുഴക്കിപ്പോയവനാ ഷാജി. അവനിപ്പോ എവിടെ? ജയിലില്. അങ്ങനെ അവസരം കാത്തു നിൽക്കണം. മറിയും അവസരം കാത്തു നിന്നു. ചെറുതായിട്ടൊന്ന് പാളി, മകനെ ഇല്ലാതാക്കിയതിന്റെ പക. അത് ഞാൻ വിട്ടിട്ടില്ല. മറിയം, അഞ്ജനയ്ക്ക് നേരെ നിറയൊഴിച്ചത് ആര്? അത് മറിയല്ലേ? ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. ഞാൻ വിശ്വസിച്ചില്ല. ആ കേസുമായി ആകും ശ്രീലത മറിയത്തെ കാണാൻ വരിക. മറിയം ചെയ്തില്ലെങ്കിലും ആ കേസിൽ മറിയം കുടുങ്ങും. എനിക്കും ആ ഭയമുണ്ട്. ആസാദി കൂടെ ഉണ്ടെന്നുള്ളതാ ഒരു ധൈര്യം. അഞ്ജന മടങ്ങി വന്ന നിലയ്ക്ക് കരുതിയിരിക്കണം. ഓരോരുത്തരെയായി അവൾ ഇല്ലാതെയാക്കും. പഴയതിലും ശക്തിയാണ് അവളിപ്പോ. പാടോ. ജഗന്നാഥവർമ്മ മാത്രമേ എന്നോട് നന്ദി കാണിച്ചിട്ടുള്ളൂ. താൻ പറഞ്ഞതുപോലെ ചെയ്തു. ഷാജിയെ അറസ്റ്റ് ചെയ്തതിൽ ഡി ഐ ജിക്ക് സന്തോഷം. എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചല്ലോ എന്ന്. അതുകൊണ്ട് എനിക്ക് പരിക്കില്ല. വർമ്മ, അടുത്ത പ്ലാൻ? ദില്ലിക്ക് പോണം. ഉടനെ അല്ല, ഷാജിയുടെ കേസ് കോടതിയിലെത്തിയ ശേഷം. പിന്നെ കേസിന്റെ അന്ന് മടങ്ങാം. ഇതിന്റെ പേരിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാവോ? ഡി ഐ ജി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതെ, പ്രൊമോഷൻ വേണം. ആർക്കും തെളിയിക്കാൻ പറ്റാത്ത കേസ് താൻ തെളിയിച്ചതല്ലേ? കേരള പോലീസിനെ മുട്ടുകുത്തിച്ചു. താങ്ക് യു വർമ്മ. ആസാദി തന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ഡോ സെക്രട്ടറി, വർമ്മ ആവശ്യപ്പെട്ട പണം ഉടൻ കൊടുത്തേക്ക്. ശരി ബോസ്. സാർ, ഒരു ബിനാമി അക്കൗണ്ടിൽ മതി. ആയിക്കോട്ടെ, വരു സർ. ഓക്കെ സർ, ചെല്ലു. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാൻ എന്താ? എല്ലാം മറിയം തീരുമാനിക്കും. മറിയമാണ് പാർട്ടി സെക്രട്ടറി. മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിലും പാർട്ടിയെ കക്ഷത്ത് വയ്ക്കാൻ കഴിഞ്ഞല്ലോ. ഞാൻ ഇറങ്ങുക. ഒരു മിനിറ്റ്. മ
മറിയത്തിന് എന്താ പറയാനുള്ളത്? ആസാദിന്റെ അഭിപ്രായം പറഞ്ഞിരുന്നല്ലോ. ഞാൻ ഒരുപാട് അഭിപ്രായം പറഞ്ഞിരുന്നു. അതല്ല, നമ്മൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യം. ആ അതെന്താ? നമ്മൾ ഒരുമിച്ചുള്ളൊരു ജീവിതം. അതാണോ? എനിക്ക് താല്പര്യമുണ്ട് മറിയം. ഞാൻ ഒരു ബിസിനസ്മാനാ, ലാഭമാണ് കച്ചവടക്കാരൻ നോക്കുന്നത്. മറിയത്തെ സ്വീകരിക്കുന്ന കച്ചവടത്തിൽ എനിക്കെന്താ ലാഭം? ലാഭം മറിയത്തിനാ, വേണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഇപ്പൊ തൽക്കാലം അത് വേണ്ട. മറിയം തിരിച്ച് അധികാരത്തിൽ വരാൻ നോക്ക്. എന്റെ മോള് പോവാണോ? പോയിട്ട് ഇനി എപ്പോഴാ ഈ അമ്മയെ കാണാൻ വരിക? നാളെയോ? നാളെയാണെങ്കി എന്തിനാ പോവുന്നേ? അമ്മയോട് പറ പോണ്ടാന്ന്. ആ ഉറങ്ങിയോ സോന? ഇന്ന് തന്നെ പോണോ? പോകണം. വിനയന് കുഞ്ഞിനെ കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അവനിവിടുന്ന് ചെല്ലണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളതറിയണ്ടേ? ഡാഡിയും കുഞ്ഞിന്റെ കൂടെ ആ സമയം കിട്ടുമ്പോഴൊക്കെ. വിനയനാണെങ്കി നല്ല ചേഞ്ച് എന്നാ ഡാഡി പറയുന്നത്. ഒന്നും അറിയാതെയല്ല ഞാൻ പറയുന്നത്, എനിക്കറിയാം. എന്റെ വിഷമം നീ മനസ്സിലാക്കുന്നുണ്ടോ? ഇവിടെ നീ വരുമ്പോ എനിക്കൊന്നും അറിയില്ല. ഈ മോള് എനിക്ക് എത്രമാത്രം വലുതാണെന്നും അറിയില്ല. നീ എന്റെ എത്രമാത്രം സ്വന്തമാണെന്നും അറിയില്ല. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും തിരിച്ചറിഞ്ഞു. അതൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. നീ എന്റെ കൂടപ്പിറപ്പ. രാജീവ് സാറിന്റെ രണ്ട് പെൺമക്കളിൽ ഒരാളാ ഞാൻ. എന്റെ ഉയർച്ചയിൽ എന്നും കാരണമായത് രാജീവ് സാറാ. എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോ എനിക്ക് അഭയം തന്ന വീടാ നിങ്ങളുടേത്. ഈ മോള് ഇവിടെയാ വളർന്നത്. ഇവളാ അന്ന് എന്നെ ഉണർത്തുന്നത്. എനിക്ക് നഷ്ടപ്പെട്ട മോളുടെ ആത്മാവ് നിന്റെ ഗർഭത്തിൽ വളരുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞങ്ങൾ നിന്നോട് ചെയ്ത ക്രൂരതകൾ നീ മറന്നോ? ഞാനത് കൊണ്ടു നടക്കുമെന്ന് നീ കരുതിയോ? എല്ലാം എനിക്കറിയാമായിരുന്നു. എന്നെ അറിയാതെയാ നിങ്ങൾ ഓരോന്നും ചെയ്തിരുന്നതെന്ന്. ഒരുപാട് സന്തോഷമുണ്ട്. ബോധപൂർവം മറന്നതല്ലേ, നല്ലതൊക്കെ ഓർത്തെടുത്തല്ലോ. ഇന്ന് തന്നെ പോണം? നീ നിൽക്കണമെന്ന് പറഞ്ഞാ പോവില്ല. അങ്ങനെ ഞാൻ പറയില്ലെന്ന് നിനക്കറിയാം. നീ പറഞ്ഞത് ശരിയാ. വിനയനെ കാണണം, രാജീവ് സാറിനെ കാണണം. ഞാൻ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. നീ എപ്പോഴാ? വരും, വേഗം. കുറച്ചധികം ജോലിയുണ്ട് ഓഫീസിൽ. എല്ലാം തലതിരിഞ്ഞു കിടക്കുക. ഒരു ദിവസം നമ്മളെല്ലാവരും പി കെ നിലയത്തിൽ ഒത്തുകൂടും. അപ്പൊ അമ്മമാര് അന്വേഷിക്കാം, ഇല്ലെങ്കിൽ അവരുടെ വഴിക്ക് വിടാം. അല്ല, എന്നാ താമസിക്കണ്ട, വാ. ആരതി, ഇത് എത്രാമത്തെ ചായ? താൻ പെർമിറ്റ് ചെയ്തല്ലോ. അതിവിടെ വെറുതെ ഇരുന്നപ്പോഴാ. ഇനിയിപ്പോ പണിക്ക് വയ്ക്കൂ. സാബു അവിടെ നോക്കിയിരിക്കുന്നുണ്ടാവും. ആകാം, സോന പോവാൻ തന്നെ തീരുമാനിച്ചോ? വിട്ടോ, അവിടെയും കുഞ്ഞിനെ കാണാൻ ആളുകൾ ഉണ്ടാവുമല്ലോ. നിങ്ങൾ എപ്പോഴാ വരുന്നേ? വരാം. അരു ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ വരണം കേട്ടോ. നിങ്ങളുടെ വീടോ? ഓ, നമ്മുടെ വീട്. എനിക്ക് മനസ്സാറിന് സ്വന്തമെന്ന് പറയാൻ ആ ഒരു വീട് മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ വീടാ. നിനക്ക് പി കെ നിലത്തിൽ പോവാൻ പേടിയുണ്ടോ? ഭായി ഉണ്ടെങ്കിൽ ചിലപ്പോ തല്ലുമായിരിക്കും.
അങ്ങനെ ഭയക്കണ്ട. ആ ഷാജിയല്ല ഇന്നത്തെ ഷാജി. എല്ലാരും മാറിപ്പോയി. എന്നാ വിട്ടോ, വാ. മനു, വിനയന. എന്താ? ഇവിടെ ചെറിയൊരു സംഭവം ഉണ്ടായി. ഷാജിയെ സി ബി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ഗിരീഷ് കൊലക്കേസാണോ? അതെ, ഷാജിയെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ. ആസാദിയുടെ പുതിയ നമ്പറാണ്. ഷാജി സ്വത്ത് തിരിച്ചു ചോദിച്ചു. 48 മണിക്കൂർ സമയം കൊടുത്തു, അതായിരിക്കും. ഓക്കെ, ഞാൻ അഞ്ജനയായിട്ട് ആലോചിക്കട്ടെ. ആ ശരി. വിനയ, ഷാജിയുടെ കാര്യം എങ്ങനെയാ? ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ കാണണ്ടേ? ഇതെല്ലാം പൊളിറ്റിക്സാ. ഒരു നീതിന്യായവും ഇവിടെ നടക്കില്ല. നിഷേധിക്കപ്പെട്ട നീതിശാസ്ത്രവുമായി ഇങ്ങനെ അലയാം. കേന്ദ്രം, സർക്കാർ, ഏജൻസികൾ എല്ലാം ഭരണഘടന പ്രകാരമെന്ന് അവര് പറയും. ഇവിടെ ഭരണഘടനയുണ്ട്, പക്ഷേ ജീവിതം ദുസ്സഹമാണ്. അല്ല, രജിത ഗിരീഷ് കൊലക്കേസിന്റെ അന്നത്തെ പോലീസ് ഓരങ്ങനെയൊന്നും ആയിരുന്നില്ല. 3 പേരായിരുന്നു സംശയത്തിന്റെ നിഴലില്. മല്ലികാമയും മനുവും അതിലുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ആസാദി ഒരുക്കിയത്, അയാളോട് സ്വത്തുക്കൾ ആവശ്യപ്പെട്ടതിന്റെ. അവൻ ഇത്രയും ഫ്രോഡാണെന്ന് അറിയില്ലായിരുന്നു. ഇവിടെ ഒരു സംഭവം ഉണ്ടായി, അറിഞ്ഞോ? ഇല്ല, എന്താ? ഷാജിയെ സി ബി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. ആ പഴയ കേസ്. എന്നിട്ട്? അധിക സമയമൊന്നും ആയില്ല, വക്കീലിനെ കാണുന്നുണ്ട്. സുജ കരച്ചില്ല, അവളെ താനൊന്ന് കണ്ടേക്ക്. പിടിച്ചുട്ടി വന്നോളാം. വിനയ, ഞാൻ അനന്തനോട് ഷാജിയുടെ കാര്യം പറയായിരുന്നു. ഇത് ചതിയാണ്. അതെ, വാ. സുജ, സോന അറിഞ്ഞു. സുജ, കരയാതെ. ഡാഡിയും വിനയനും ഒക്കെ അങ്ങോട്ട് പോവാൻ നിൽക്കുക. എല്ലാരും കൂടെയില്ലേ? അഞ്ജന അറിഞ്ഞ അവളും കൂടെ വരും. പെങ്ങളെ കണ്ടതും ആഹാരം കൊടുത്തതും ഒക്കെ വാതൂരാതെ സംസാരിക്കുമായിരുന്നു. ഷാജിയേട്ടനെ കൊണ്ടുപോയെന്ന് കരുതി ശിക്ഷിക്കില്ലല്ലോ. അങ്ങനെ ശിക്ഷിക്കാൻ കഴിയില്ലെന്നാ ഡാഡിയും വിനയനും ഒക്കെ പറയുന്നത്. കേസ് കോടതി വരട്ടെ. ഷാജിയേട്ടന് കേസ് പുതിയതായിട്ടാണോ? തെണ്ടി തിരിഞ്ഞു നടന്ന സമയത്താ നേരത്തെ ജയിലിൽ പോയത്. ഇപ്പൊ അങ്ങനെയാണോ?
കഴിഞ്ഞ ദിവസവും പറഞ്ഞു അനാഥനായി എനിക്കിപ്പോ എല്ലാവരും ആയെന്ന്. സുജ, ഈ സമയത്ത് ധൈര്യ വേണ്ടത്. നീ വാ, ഇനി എന്ത് ചെയ്യണം നമുക്ക് ആലോചിക്കാം. കുഞ്ഞിനെ കാണണ്ടേ? വാ. ഷാജിയേട്ടന്റെ കാര്യം മനസ്സാറ് ശ്രദ്ധിക്കില്ലേ? അതൊക്കെ ഞാൻ ഇടപെട്ടോളാം. ഒരുപാട് സന്തോഷിച്ച ഷാജിയേട്ടൻ പോയത്. പെട്ടെന്ന് ഒരു അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോ ആസാദി ഇതൊക്കെ ചെയ്യിച്ചത്. ആസാദിയെ കുറിച്ച് തനിക്ക് ഓർമ്മകൾ മടങ്ങിയെത്തിയോ? ചെറിയൊരു ഓർമ്മ. ചെറിയൊരു ഓർമ്മയെങ്കിൽ എങ്ങനെ കൃത്യമായി പറഞ്ഞു ആസാദി ആയിരിക്കും ഷാജിയുടെ അറസ്റ്റിന് പിന്നിലെന്ന്? മനസ്സാറെന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. അങ്ങനെ തോന്നിയോ? തന്റെ മനസ്സിൽ എന്തെങ്കിലും തെളിഞ്ഞോ? എന്നുവെച്ചാൽ തന്റെ നേരെ നിറയൊഴിച്ച ആളെ തനിക്ക് ഓർമ്മ വന്നോ? ഇല്ലല്ലോ. എന്താ? അല്ല, വെറുതെ ചോദിച്ചത്. നാല് പേരും അല്ലാന്ന് പറഞ്ഞു, യഥാർത്ഥത്തിൽ ആര്? ഞാനും അതെന്റെ മനസ്സിനോട് ചോദിക്കുന്നുണ്ട്, ആരാണെന്ന്. വേഗം അറിയുമായിരിക്കും. എന്നോടായിരിക്കുമല്ലോ ആദ്യം പറയ. എന്തിന്? അയാളെ കൊല്ലാൻ. എന്താ? അതിനിവിടെ പോലീസ് ഉണ്ടല്ലോ. ഏത് പോലീസ്? ഇവിടുത്തെ രാഷ്ട്രീയ ലോക്കൽ നേതാവ് പറയും, ഏത് പോലീസ്? എന്നെ തൊടാൻ ഏത് പോലീസ്? കള്ളക്കടത്തുകാരനും പറയും ഏത് പോലീസ് എന്ന്. റേപ്പ് ചെയ്തവനും പണം വലിച്ചെറിഞ്ഞിട്ട് ചോദിക്കും ഏത് പോലീസ് എന്ന്. മനസ്സാറ്, ധാർമ്മിക രോഷം കത്തി കയറുകയാണല്ലോ. വേണമല്ലോ. എന്റെ ഭാര്യയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചവൻ ആരാണെങ്കിലും അവനെ കണ്ട കൊല്ലണം. അത് ഭർത്തൃധർമ്മമാണ്. വേണ്ട, ഈ വിഷയം ഇനി പറയണ്ട. ഞാൻ പോയിട്ട് വരാം. ആ ഷാജേട്ടന്റെ കാര്യം. എന്താ മുത്തശ്ശി? മക്കളെ ചെലവിന് തരുന്നില്ല. മക്കൾ എത്ര പേര്? നാല്, രണ്ടാണും രണ്ട് പെണ്ണും. സ്വത്തൊക്കെ ഉണ്ടോ? എല്ലാം അവര് കൊണ്ടുപോയി. മുത്തശ്ശിയെ പൊന്നുപോലെ നോക്കാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കാം. എന്റെ ഓഫീസിലേക്ക് വാ. വരൂ. കയറൂ. അയ്യോ, ഇതിലോ? ആഹാ, മുത്തശ്ശി, ഇത് നിങ്ങളുടെ വണ്ടിയാ, നിങ്ങളുടെ കാശിന് വാങ്ങിയതാ. കയറ്. ഞങ്ങൾ ഓട്ടോയിലാ വന്നത്, അതിൽ തന്നെ തിരിച്ചു പോണം. എവിടെ ഓട്ടോ? ഗേറ്റിന് പുറത്ത്. വാ, അവിടെ ഇറങ്ങാം. വാ, കയറ്. വാ, കയറിക്കോ. മോൻ ഫ്രണ്ടി ഇരുന്നു. കയറ്. മനസ്സാറ് പോയിട്ട് വരാം. അതെ സർ, ഗിരീഷ് രജിത കൊലക്കേസ് ക്ലോസ് ചെയ്യുകയാണ്. നാളെ ഷാജിയെ കോടതി ഹാജരാക്കും, സിബിഐ കോടതിയിൽ. ഇല്ല, മറ്റ് രണ്ട് കക്ഷികളും നിരപരാധികളാണ്. ശരി സർ. ഏട്ടന് എന്നോട് പിണക്കമാണോ? ഇല്ല. ഏട്ടന് എനിക്കൊന്ന് കാണണം. അതിനെന്താ? ഞാൻ വരാം. സർ, കേസിന്റെ ചാർജ് ഷീറ്റ്. ആ, ഇരിക്ക്. താങ്ക് യു സർ. ഷാജിയുടെ കേസ് സ്ട്രോങ് ആണ്, അത്യാവശ്യം തെളിവുകളും ഉണ്ട്. പക്ഷേ രണ്ട് കൂട്ടുകക്ഷികളെ എങ്ങനെ ഒഴിവാക്കിയെന്ന് ചോദ്യം വരാം. ഒരാളെ വേണമെങ്കിൽ മാപ്പ് സാക്ഷിയാക്കാം. നമുക്ക് അനുകൂലമായൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ഷാജി ഇപ്പോ അഞ്ജനയുടെ പഴയ ഏട്ടനായി. മനു പ്രതാപും മല്ലിയ പ്രതാപും കൂട്ടുകക്ഷിയെന്ന് അവൻ പറയില്ല.
അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. അതെ സർ, ചീഫ് സെക്രട്ടറി അല്പം മുമ്പ് വിളിച്ചു, മറ്റു രണ്ടുപേരെ എങ്ങനെ ഒഴിവാക്കിയെന്ന് ചോദിച്ചു, അവർക്ക് പങ്കില്ലാന്ന് പറഞ്ഞു. സർ അങ്ങനെ ചോദിച്ചെങ്കിൽ അത് അഞ്ജന ആവശ്യപ്പെട്ട് ചോദിച്ചതായിരിക്കും. അഞ്ജന ഈ കേസിൽ ഇടപെടാം, അതിനു മുമ്പ് നമുക്ക് തടിയൂറണം. ഞാൻ ദില്ലിയിലെത്തും, സാറ് ഞാനിവിടെ ഉണ്ടാവും. പിന്നെ ഈ കേസിൽ സാറിന്റെ ഷെയർ 5 കോടി സാറ് പറഞ്ഞ അക്കൗണ്ടിലിട്ടിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്കൂ.